ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നന്ദൻ എഴുതിയിരിക്കുന്നൊരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് നന്ദൻ. എനിക്ക് 24 വയസ്സുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും സർക്കാർ സർവീസിൽ ഉന്നത നിലയിൽ ജോലി ചെയ്തിരുന്നവരാണ്. എനിക്കൊരു ചേച്ചിയുണ്ട്. എന്നേക്കാൾ 4 വയസ്സിന് മൂത്താണ് ചേച്ചി. ഒത്തിരി കാലത്തെ നേർച്ചയും കാഴ്ചയും കൊണ്ടാണ് എൻ്റെ ചേച്ചിയെ കിട്ടിയതെന്ന് അച്ഛനും അമ്മയൊക്കെ പറയും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ ചേച്ചി പറഞ്ഞതാണ് എന്തിനും ഏതിനും അവസാന വാക്ക്. അച്ഛനും അമ്മയ്ക്കും ചേച്ചി പറഞ്ഞത് മാത്രമായിരുന്നു വേദവാക്യം. സാധാരണ വീട്ടിലെ ഇളയ കുട്ടിക്കാണല്ലോ കൂടുതൽ പ്രാധാന്യം. ഇതങ്ങനെയല്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരി കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്തെറിയും. എന്നിട്ട് സാമാന്യം നല്ല തെറി എല്ലാവരെയും വിളിക്കുകയും ചെയ്യും. അച്ഛനും അമ്മയ്ക്കൊന്നും അതൊരു പ്രശ്നമേ അല്ല. അവൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാ കുട്ടൻ അങ്ങനെയാണെന്നൊക്കെ പറയും. കുട്ടനെന്ന് വിളിക്കുന്നത് എൻ്റെ ചേച്ചിയാണ്. അനാവശ്യമായ ലാളനം മൂലം ചേച്ചി ഒത്തിരി വഴിതെറ്റിപ്പോയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാം കൂടി എന്നെ ആക്രമിക്കാൻ വരും. ചിലപ്പോഴൊക്കെ ചേച്ചി ചെറുപ്പകാലത്ത് തന്നെ ഉപദ്രവിക്കുമായിരുന്നു. അപ്പോഴൊന്നും അച്ഛനും അമ്മയും ഒന്നും പറയില്ല. അവളോടൊന്നും പറയാൻ പോകരുത്, അവളെന്നെ ഉപദ്രവിക്കുമെന്ന് പറയും. 10-ാം ക്ലാസ് ആയപ്പോഴാണ് ആ ഉപദ്രവം നിർത്തിയത്. ഒരു ദിവസം എന്നെ ഭരിക്കാൻ വന്നു. തിരിച്ച് മുടിയിൽ ചുറ്റിപ്പിടിച്ച് ഞാൻ 2 എണ്ണം കൊടുത്തു. അതിനുശേഷം നേരിട്ടുള്ള ആക്രമണം വളരെ കുറവാണ്. പക്ഷേ അതല്ലാതെ കുളിഞ്ഞു തെളിഞ്ഞുമൊക്കെ എനിക്ക് പാര വയ്ക്കുന്നത് പുള്ളിക്കാരിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാനതൊന്നും കാര്യമാക്കിയില്ല. ഇതൊക്കെയാണെങ്കിലും കാണാൻ വെളുത്ത് തൊടുത്ത് ധാരാളം മുടിയുള്ള ഒരു സുന്ദരിയാണ്. ബ്യൂട്ടി പാർലറൊക്കെ ധാരാളം പണം ചിലവാക്കി ഏറ്റവും സുന്ദരിയായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ ചേച്ചി. ഇടയ്ക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ്. ചില സമയത്ത് ഞങ്ങൾ കീരിയും പാമ്പുമാണ്. ചേച്ചി പഠനം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. അവിടെയുള്ളവരുമായിട്ട് വലിയ ഉടക്കും വഴക്കൊക്കെ ആയിരുന്നു. അതോടുകൂടി അച്ഛനും അമ്മയും കൂടി ചേച്ചിക്കൊരു ബൊട്ടിക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ചേച്ചി അതിൻ്റെ തലപ്പത്തിങ്ങനെ ഇരിക്കുകയാണ്. നല്ല ബിസിനസ്സൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, വരുമാനമുണ്ട്. അങ്ങനെ ചേച്ചി ആ ഏരിയയിൽ അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ്. സൗന്ദര്യം കൊണ്ടും പണം കൊണ്ടും ബിസിനസ് കൊണ്ടും എല്ലാം. ഇത്രയൊക്കെ സെറ്റപ്പായി കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാർ ചേച്ചിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ തുടങ്ങി. ചേച്ചിക്ക് പക്ഷേ സിനിമാ നടന്മാരും അതേപോലെ ഇരിക്കുന്ന ആളുകളോടൊക്കെ വലിയ ആരാധനയാണ്. അങ്ങനെ ഏറ്റവും സൗന്ദര്യമുള്ള ചെക്കനെ മാത്രം മതി. കുറേയൊക്കെ കല്യാണാലോചനകൾ വന്നു, അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ചെറുക്കന് പല രീതിയിലുള്ള കുറ്റങ്ങളും പുള്ളിക്കാരി കണ്ടുപിടിക്കും. അത് കൊള്ളില്ല, പല്ല് കൊള്ളില്ല, മൂക്ക് കൊള്ളില്ല, ചുണ്ട് കൊള്ളില്ല, പുറകുവശം തേമ്പിയിരിക്കുന്നു, മുൻവശം അങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒത്തിരി കുറ്റങ്ങൾ കണ്ടുപിടിക്കും. അതോടുകൂടി ആ ബന്ധങ്ങളെല്ലാം വേണ്ട എന്ന് അച്ഛനും അമ്മയും വയ്ക്കും. ഞാനൊരു ദിവസം പറഞ്ഞു, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കല്യാണമൊന്നും നടക്കില്ല. കല്യാണം ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അങ്ങനെ സൂപ്പർ സുന്ദരനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. എങ്കിൽ പോയി വല്ല സിനിമാ നടനെ കെട്ടരുതോ എന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. അതിന് പേരിൽ ദിവസം എന്നോട് വഴക്കുണ്ടാകും. അങ്ങനെ ഏകദേശം 3 വർഷത്തിന് മുമ്പ് കൊറോണയുടെ ഒരു മൂർധന്യാവസ്ഥയിലേ അപ്പോഴാണ് ഒരാലോചന വന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ഏകദേശം 1-7 കിലോമീറ്റർ അകലെയാണ് ചെക്കൻ്റെ വീട്. അറിയാവുന്ന ഒരു തറവാട്ടുകാരനാണ്. നേരത്തെ പരിചയമൊന്നുമില്ല. പക്ഷേ ചെക്കൻ്റെ അച്ഛനെയൊക്കെ എൻ്റെ അച്ഛൻ അറിയാവുന്ന ആൾക്കാരാണ്. നല്ല തറവാട്ടുകാരാണ്. പക്ഷേ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നോക്കമാണ്. എങ്കിലും ചെക്കനെ കാണാൻ ഭയങ്കര സുന്ദരനാണെന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ചേച്ചി എന്നെ സമ്മതിച്ചത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു കുറ്റവും കണ്ടുപിടിക്കാതിരിക്കാൻ മാത്രം സൗന്ദര്യമുള്ള ആളായിരുന്നു അദ്ദേഹം. അതോടുകൂടി ചേച്ചിക്ക് ആ കല്യാണത്തിൽ ഇൻട്രസ്റ്റായി. എൻ്റെ ബന്ധുക്കളൊക്കെ പറഞ്ഞു അവർക്ക് പണമില്ല, പിന്നെ പുള്ളിക്കാർ നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ടൗണിൽ ചെറിയൊരു ഷോപ്പുണ്ട്, അതൊക്കെ കൊണ്ട് ശരിയാകില്ല എന്ന് പറഞ്ഞു. എങ്കിലും ചേച്ചി പറഞ്ഞു, കുഴപ്പമില്ല, പുള്ളിയോട് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നും. എന്തായാലും പുള്ളിയോട് ഒത്തിരി വട്ടം ചേച്ചി സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫോണിൽ കൂടിയാണെങ്കിലും ഭരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. നല്ല ആണത്തുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ പുള്ളി ഒരു ഏറാൻ മൂളയെപ്പോലെ തന്നെയാണ് പെരുമാറുന്നത്. എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ അത്ഭുതം തോന്നി. പിന്നെ ഓർത്തു, ചിലപ്പോൾ സാമ്പത്തിക മെച്ചം ഓർത്തിട്ടായിരിക്കാം അങ്ങനെ പെരുമാറുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാണ് ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കുമോ? പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഇഷ്ടമാണ്, നമുക്കൊന്നും കൈ കടത്താൻ പറ്റില്ല. അങ്ങനെ ആ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം കുട്ടാന്ന് തന്നെയാണ് ചേച്ചിയെ ഭർത്താവ് വിളിച്ചുകൊണ്ടിരുന്നത്. അളിയൻ ഞാനുമായിട്ട് അത്ര വലിയ അടുപ്പമില്ല, എങ്കിലും എന്നോട് വാത്സല്യമൊക്കെയാണ്. ഞാനാണെങ്കിൽ അവരുടെ കാര്യത്തിൽ കൈ കടത്തണമെന്ന് പോകാറില്ല. മിക്കവാറും ദിവസം ഈ വീട്ടിൽ കാണും. ആ സമയത്ത് പുള്ളിക്കാരൻ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താൽ പോലും ചേച്ചി വീട്ടിൽ ഞങ്ങളോട് പെരുമാറുന്ന പോലെ തന്നെയാണ് പുള്ളിയോട് പെരുമാറുന്നത്. പുള്ളി അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഒരു സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ചേച്ചി സാറ്റിസ്ഫൈഡ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മാഡം. ഇതിങ്ങനെ മുന്നോട്ട് പോയി. പുള്ളിക്കാരിക്ക് ഗർഭിണിയാകാനും പ്രസവിക്കാനും ഒന്നുമുള്ള മനസ്സ് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് കുട്ടികളുമില്ല. രണ്ടുപേരും ഹണിമൂൺ ആഘോഷിച്ച് നടക്കുകയാണ് എന്നൊക്കെ എൻ്റെ അച്ഛനും അമ്മയും പറയും. അതിൻ്റെ പേരിൽ അവർക്ക് പരാതികളുമില്ല. പരാതി പറയാൻ ചെന്ന് കഴിഞ്ഞാൽ മോൾ അവരെ തട്ടിൽ കയറ്റുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ആരും ഒന്നും മിണ്ടില്ല. അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
എനിക്കെന്തായാലും ഈ ഒരു കമ്പനിയിൽ ജോലി കിട്ടി. ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ ഏകദേശം 6:30 ട്രെയിനിങ് ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ നേരം നിൽക്കേണ്ടി വരും. ആ സിറ്റിയിൽ തന്നെയാണ് എൻ്റെ അളിയൻ്റെ ഷോപ്പ്. പലപ്പോഴുമൊക്കെ ഞാൻ അവിടെ പോകാറുണ്ട്. ഒരു 2-3 കൂടി കഴിയുമ്പോൾ പലപ്പോഴും, അത്രയേ ഉള്ളൂ. എൻ്റെ ചേച്ചിയുടെ ഷോപ്പ് വേറൊരു സിറ്റിയിലാണ്. ഇവർ രണ്ടുപേരുടെയും ഷോപ്പുകൾ തമ്മിൽ ഏകദേശം ഒരു 10-20 km ഡിസ്റ്റൻസ് ഉണ്ട്. 2 ഡയറക്ഷനിലാണ്. ഈ വീട്ടിലാണെങ്കിലും അളിയൻ്റെ വീട്ടിലാണെങ്കിലും ചേച്ചി അളിയന് കൊടുത്തിരിക്കുന്ന അവസാനത്തെ ഒരു വാണിംഗ് എന്ന് പറയുമ്പോഴേക്കും 10 മണിക്കാണ്. അതിനു മുമ്പ് വീട്ടിൽ വന്നോണം, 10:10 വരെയൊക്കെ ക്ഷമിക്കും. അതല്ലെങ്കിൽ കാര്യമായ റീസൺ അല്ലെങ്കിൽ പുള്ളിക്കാരി ക്ഷമിക്കില്ല. അന്ന് അളിയന് നല്ല കോളായിരിക്കും. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ വലിയ കൃത്യനിഷ്ഠക്കാരനാണ്, സമയത്തിൻ്റെ പേരിൽ. ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നടന്നു വരികയാണ്. അന്ന് എൻ്റെ ബൈക്ക് കേടായിരുന്നു, സർവീസിന് കൊടുത്തിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിലേക്ക് വരണമെങ്കിൽ അവിടെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അതിൻ്റെ ആ ചുറ്റുവട്ടത്തുകൂടി ഇങ്ങനെ നടന്നു വരണം. ഞാനിങ്ങനെ അലസമായി നടന്നു പോവുകയാണ്. എനിക്കറിയാം സന്ധ്യ മയങ്ങി തുടങ്ങി. അവിടെ കുറേ ചേച്ചിമാരൊക്കെ ബാഗും തൂക്കി നിൽപ്പുണ്ട്. അവരെല്ലാം അവിടുത്തെ സ്ഥിരം കുറ്റികളാണെന്ന് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇതിൻ്റെ കേന്ദ്രമാണ്, പണം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പെൺകുട്ടികൾ വരും, പിന്നെ ചേച്ചിമാരാണ് കൂടുതൽ. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്ര പ്രവർത്തനങ്ങൾ നടക്കുന്നൊരു സ്ഥലമാണ്. ഒത്തിരി പേര് അവിടെ കൊണ്ടുവന്ന് കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങനെ ആ സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങിപ്പോകുകയും അവിടുത്തെ ഇരുട്ട് പിടിച്ച മരത്തിൻ്റെ പുറകുഭാഗങ്ങളൊക്കെ ഒരു പ്ലേ ഗ്രൗണ്ടായി മാറുമെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ടോട്ട് ഞാൻ കേൾക്കുന്നതാണ്. പക്ഷേ ഞാൻ ഒരു ഫീതയോടുകൂടി തന്നെയാണ് അങ്ങോട്ട് നോക്കുന്നത്. എനിക്കിതൊക്കെ വല്ലാത്ത ചമ്മലും പേടിയുമൊക്കെയാണ്. അപരിചിതരായ സ്ത്രീകളോടൊക്കെ എങ്ങനെയാണൊരു ബന്ധം സ്ഥാപിക്കുക, എങ്ങനെയാണിത് സാധിച്ചെടുക്കുക, അതൊക്കെ ഓർക്കുമ്പോഴേക്കും എനിക്ക് വലിയ പേടിയാണ്. എന്നെക്കൊണ്ട് അത് പറ്റില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ പറഞ്ഞതൊന്നും കേട്ടിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോയിട്ടേയില്ല. എങ്കിലും സംഗതി ഇങ്ങനെയാണെന്നറിയാം. ഞാൻ നടന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു കാർ കിടക്കുന്നത് ഞാൻ കണ്ടു. നോക്കഴിഞ്ഞപ്പോൾ അതെൻ്റെ അളിയൻ്റെ കാറല്ലേ, ഇത്തിരി വെട്ടമുള്ള സ്ഥലത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. എങ്കിലും ഇരുട്ടുമുണ്ട് അവിടെ. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് ഒരു സ്ത്രീയുണ്ട്. ഇത്തിരി പ്രായമുള്ള ഒരാളാണ്, ഒരു 40-42 വയസ്സ് കാണും. അവരുടെ അടുത്തേക്ക് ചേർന്നിരുന്നിട്ട് ഒരു കൈ കൊണ്ട് എൻ്റെ അളിയൻ ചില വികൃതികൾ കാണിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് അളിയൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഞാൻ സൂക്ഷിച്ചു നോക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്ന്. എന്നെ പെട്ടെന്ന് പുള്ളിക്കാൻ ഗ്ലാസ്സിൽ കൂടെ കണ്ടു. പുള്ളി പെട്ടെന്ന് കൈയെടുത്തു. അത് കഴിഞ്ഞ ശേഷം മാറിയിരുന്ന് അവരോടെന്തോ ഗൗരവത്തോടുകൂടി സംസാരിച്ചിട്ട് പെട്ടെന്ന് വാതിൽ തുറന്ന് എൻ്റെ പുറകെ വന്നു. എൻ്റെ പുറകിൽ വന്ന് എന്നെ ടച്ച് ചെയ്തു. ഞാൻ അപ്പോൾ തിരിഞ്ഞു നോക്കി. ഞാൻ ഈ കാഴ്ചകളെല്ലാം കണ്ടതാണ്. ഞാൻ കണ്ടത് പുള്ളിക്കും മനസ്സിലായി കാണും. എനിക്ക് വലിയൊരു ഷോക്കായിരുന്നു. കാരണം പുള്ളി ഒരു സാധുവാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുമാത്രമല്ല, എൻ്റെ ചേച്ചി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭൂകമ്പമായിരിക്കും ഉണ്ടാകുക. പുള്ളിക്കാരി വേറൊന്നും നോക്കില്ല. അന്ന് പുള്ളിയുടെ അടിയന്തരം കഴിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഇതൊക്കെ ഓർത്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് നീങ്ങിയത്. എങ്കിലും അവർക്ക് ശല്യം ഉണ്ടാകണ്ട, ഞാനായിട്ട് ഒരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല. അതുമാത്രമല്ല, ഇത്രയും വൃത്തികെട്ട ഒരു കാര്യമൊക്കെ ഞാൻ എങ്ങനെയാണ് പുള്ളിയോട് സംസാരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ മുന്നോട്ട് നീങ്ങിയത്. പുള്ളി എന്നോട് വന്നിട്ട് പറഞ്ഞു, ആ നീ എന്താണ് നടന്നു പോകുന്നത്, നിൻ്റെ വണ്ടി എന്തിന്ന്? ഞാൻ പറഞ്ഞു, ഇതുപോലെ സർവീസ് സെൻ്ററിൽ കൊടുത്തേക്കാണെന്ന്. ബാ ഞാൻ കൊണ്ടുവിടാന്ന്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ബസ്സിന് പോയിക്കോളാമെന്ന്. ഏയ് അതിൻ്റെ കാര്യമില്ല, ഞാൻ ദേ നിൻ്റെ ചേച്ചി ഇപ്പോൾ വിളിക്കാം, നിന്നെ ഞാൻ കൊണ്ടുപോകാം. പിന്നെ കാറിനകത്ത് അമ്മായി ഉണ്ട് മോനെ. ഏതമ്മായി? എൻ്റെ അമ്മായി, നിനക്ക് അറിയില്ല കേട്ടോ. അമ്മായിക്കേ നമ്മുടെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 2 ദിവസം മുമ്പാണ് അമ്മായിയുടെ ഒരു മോള് ഒരു ചെക്കൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയത്. അതും അന്യമതസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അന്ന് വലിയ പ്രശ്നങ്ങളായിരുന്നു. അതൊന്നും നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. പിന്നീട് അമ്മായി ഇപ്പോഴാണ് വന്നത്. അവനും അവളും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് അവൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി എന്ത് വേണമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നാണെന്ന് പറഞ്ഞു. പിന്നെ ഇയാളല്ലേ തീരുമാനിക്കുന്നത് ഇനി എന്ത് വേണമെന്ന്. അവരുടെ ഭർത്താവും വീട്ടുകാരൊക്കെ ഇല്ലേ, അങ്ങ് തീരുമാനിച്ചാൽ പോരെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. നമ്മുടെ ഷോപ്പിലിരുന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ, വീട്ടിൽ പോരേ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്ന് സംസാരിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ ഓക്കെ, ദേ അമ്മായിയുണ്ട്, എന്തായാലും നീ കയറ്, ഞാൻ കൊണ്ടുവിടാം, അമ്മായി അങ്ങോട്ട് വിടാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടില്ല, ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഏതാണ് ഈ അമ്മായെന്ന് ഒന്നടുത്ത് കാണാൻ പറ്റിയ സമയമാണല്ലോ. ഞാനും മുൻവശത്ത് കയറി. അമ്മായി പുറകിലുണ്ട്. അമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന രീതിയിലുള്ള അമ്മായി ഒന്നുമല്ല, നല്ല സുന്ദരിയായ ഒരു സ്ത്രീ, ഇത്തിരി പണമൊക്കെ ഉണ്ട്, പ്രൗഢഗംഭീരയാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു അലസലാസ്യം അതാലസയാണെന്ന്. അതേപോലെയൊക്കെ കൊഞ്ചി കുഴഞ്ഞുള്ള സംസാരവും മറ്റുമാണ്. കയറി കഴിഞ്ഞപ്പോഴേ എൻ്റെ അളിയൻ സിഗ്നൽ കൊടുക്കുന്ന പോലെ അമ്മായി അമ്മായിയെ വീട്ടിലിറക്കി വിടട്ടെ എന്ന്. അപ്പോൾ അവരൊന്നും ഞെട്ടുന്നത് കണ്ടു. അവരെ ആദ്യമായിട്ടായിരിക്കും അമ്മായി എന്ന് വിളിക്കുന്നത്, വേറെ വല്ല പേരുമായിരിക്കും വിളിക്കുന്നത്. എന്തായാലും സന്ദർഭത്തിനൊത്ത് അമ്മായിയും കുലുക്കിക്കൊണ്ട് പുള്ളിക്കാരനോട് പറഞ്ഞു, ശരിയാ മോനെ, നീ എന്നെ ഇറക്കി വിട്ടിട്ട് ഇപ്പോൾ ഒത്തിരി അങ്ങ് താമസിച്ചു എന്ന് പറഞ്ഞു.
അപ്പോൾ പുലിക്കാൻ ഓരോരോ കഥയായിട്ട് പുലിക്കാരിയോട് അങ്ങനെ പറയുകയാണ്, ദേ ഇതാണ് എൻ്റെ അളിയൻ. പുലിക്കാരി ചോദിച്ചു, എന്താ മോൻ്റെ പേര്? ഞാൻ പേര് പറഞ്ഞു. ആ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മോൻ്റെ ഫോട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, സുന്ദരനായ ഒരു മോനാണെന്നും, അല്ലെങ്കിൽ നിൻ്റെ പെങ്ങൾ എന്ത് സുന്ദരിയാണ്, അതിൻ്റെ ഒരു സൗന്ദര്യം നിനക്ക് കിട്ടാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് എന്നെ പുകഴ്ത്തി. കള്ളിത്തള്ള എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അളിയൻ അമ്മായിയോട് പറയുകയാണ്, ദേ ഇവനോട് ഞാൻ പറയുകയായിരുന്നു, അമ്മായിയുടെ മോള് ഓടിച്ചോടിപ്പോയ വിവരം ഞങ്ങളുടെ കല്യാണ സമയത്ത് ആയതുകൊണ്ട് അമ്മായിക്ക് വരാൻ പറ്റില്ലെന്നും, ഇപ്പം അവൾ എല്ലാം കളഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇങ്ങോട്ട് വന്നതാണെന്നുള്ള കഥയ്ക്ക് ഞാൻ അവനോട് പറയുകയായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി എന്താണ് കഥാഗതി എന്ന്. പുള്ളിക്കാരിയെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് എന്നോട് പറഞ്ഞ കഥ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തു നിന്ന്. പിന്നെ ഞാനും പച്ചവെള്ളം കുടിച്ച് തന്നെയല്ലേ വളരുന്നത്. ഞാനും മനസ്സിൽ ഇങ്ങനെ ചിരിച്ചു. എന്തായാലും അമ്മായിയുടെ വീടാണെന്ന് പറഞ്ഞ് ഒരിടത്ത് കൊണ്ട് ഇറക്കി വിട്ടു അവരെ. അവരാ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ കണ്ടു. സാമാന്യം വലിയൊരു വീടാണ്. അവരുടെ വീടിൻ്റെ പരിസരമൊക്കെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായി, അവരുടെ വീട്ടുപേര് എഴുതിയിരിക്കുന്നതിൽ മുതൽ അവിടെ ചില സിഗ്നലുകളൊക്കെയുണ്ട്. അതിൽ നിന്നും അവർ മറ്റൊരു ജാതിയിൽപ്പെട്ട സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും എൻ്റെ അളിയൻ്റെ അമ്മായിയല്ലെന്ന് എനിക്കുറപ്പായി. കള്ളി അമ്മായിയെ അവിടെ ഇറക്കി വിട്ട ശേഷം പിന്നെയും അമ്മായി പുരാണം വിളമ്പാൻ തുടങ്ങി അളിയൻ. എനിക്കാണെങ്കിൽ അതിൽ ഒട്ടും താല്പര്യമില്ല. അതിനിടയ്ക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ചൊറിച്ചിലും ദേഷ്യവും വന്നു. അപ്പം ഞാൻ ചോദിച്ചു, അല്ല അവരുടെ മതിലിൽ ഇന്നൊരു സംഗതി ഞാൻ കണ്ടല്ലോ, അവരപ്പോൾ ഇന്ന ജാതിയല്ലേ, എങ്ങനെയാണ് അളിയൻ്റെ അമ്മായിയാകുന്നത്? അളിയൻ്റെ അമ്മാവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ ജാതിയിൽപ്പെട്ട സ്ത്രീയാണോ ഇൻ്റർകാസ്റ്റ് മാരേജാണോ എന്ന് ചോദിച്ചു. അത് കേട്ട് അളിയൻ ഞെട്ടുന്നത് ഞാൻ കണ്ടു. അത് പിന്നെ മോനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് അതേ അതിന് പിന്നിലൊരു കഥയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൂടുതൽ കഥകൾ എന്നോട് പറയണ്ട, എനിക്ക് കാര്യം മനസ്സിലായി, അവരുടെ മോള് ഒളിച്ചോടിപ്പോട്ട് തിരിച്ചു വന്നതല്ലേ. ആ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവളെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ കാറിൻ്റെ പുറകിലിരുന്ന് ചർച്ച ചെയ്യുകയായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അമ്മായിയുടെ ഡാഷിനകത്ത് കയറ്റിട്ടാണോ ഈ ചർച്ചയൊക്കെ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ അവളുടെ കാര്യങ്ങളെല്ലാം ശരിക്കും മാനേജ്ഡ് ആകുമോ എന്ന് ഞാൻ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി വണ്ടി അങ്ങ് നിർത്തി. നീ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിനെ കണ്ണുകൊണ്ട് കണ്ടതാണ്. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചേച്ചിയോട് പോയി പറയും. ചേച്ചിക്ക് ഒരു തുമ്പ് കിട്ടാൻ കാത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് വിശ്വസിക്കും, ഒരിക്കൽ പോലും ഭർത്താവിനെ അത് വിശ്വസിക്കത്തില്ല, ഒട്ടും സപ്പോർട്ടും ചെയ്യില്ല. ഞാൻ ഈ കഥ പറയുമ്പോഴേക്കും ചേച്ചി അളയനെ നിർത്തിപ്പൊരിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അളിയൻ പറഞ്ഞു, മോനെ അങ്ങനെ നീ ചെയ്യരുത്, നിൻ്റെ ചേച്ചിയോട് നീ ഒന്നും പറയരുത്, അവളെ സഹിക്കാൻ എനിക്ക് പറ്റില്ല, വലിയ പ്രശ്നമാകും, നീ ഒന്നും പറയരുത്. ഞാൻ പറഞ്ഞു യഥാർത്ഥ സംഭവം പറയാൻ. അപ്പോഴാണ് ചേട്ടൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. പണ്ട് തൊട്ട് ടൗണിൽ വെച്ച് പരിചയമുള്ളൊരു സ്ത്രീയാണ്. ഇവരാണ് അവിടുത്തെ പ്രധാന മതാലസ, അതായത് കൊച്ചു പെൺകുട്ടികളെ മുതൽ വീട്ടമ്മമാരെ വരെ ഇവർ ടാർഗറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. അവർക്കൊക്കെ നല്ല ഓഫർ, പണത്തിൻ്റെ ഓഫർ കൊടുത്തിട്ട് വലിയ വലിയ ആളുകൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്ന വലിയൊരു ഗ്യാങ്ങിൻ്റെ തലവിയാണ് ഈ ഒരു ചേച്ചി. പക്ഷേ ചേച്ചി എന്നല്ല അവരെ വിളിക്കുന്നത്, അമ്മായി എന്നല്ല വിളിക്കുന്നത്, അക്ക എന്നാണ് വിളിക്കുന്നത്. ഈ അക്കയാണ് നഗരത്തിലെ സൂപ്പർ അക്ക. പുള്ളിക്കാരിയുമായിട്ട് പണ്ട് തൊട്ടേ എൻ്റെ അളിയന് ബന്ധമുണ്ട്. അളിയൻ്റെ ഇടക്കാലാശ്വാസങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നതും ഈ അക്കയാണ്. പിന്നെ കോളേജ് പെൺകുട്ടികളൊക്കെ ഉണ്ട്, അവരെയൊക്കെ അക്ക വശീകരിച്ചെടുക്കും. എന്നിട്ട് പണം തരാം, 5000 രൂപ തരാം, 1 മണിക്കൂറത്തേക്ക് ഇത്ര തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങൾക്കും അവരെ കൊണ്ട് സമ്മതിപ്പിക്കും. അങ്ങനെ വലിയ വലിയ ആളുകളുടെ കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അക്കയ്ക്ക് വൻ തുക പോക്കറ്റ് വീഴും. ചെറുപ്പക്കാരികൾക്കും ചെറുതല്ലാത്ത ഒരു തുക, ഫ്രഷായിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ തുക കിട്ടുമല്ലോ. അങ്ങനെ നല്ല പണം കൊടുത്തിട്ട് ആദ്യകാലങ്ങളിൽ എൻ്റെ അളിയനും കുറേ അധികം അക്കയുമായിട്ട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ആ ബന്ധം ഇപ്പോഴും തുടരുന്നു. അതുമാത്രമല്ല, അക്കയ്ക്ക് എൻ്റെ അളിയൻ്റെ സൗന്ദര്യത്തിൽ കുറച്ച് മതിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അക്ക ഇടയ്ക്കിടയ്ക്ക് അളിയനെ വിളിക്കും. ആ സമയത്ത് അവരെവിടെങ്കിലും ഇതേപോലെ പോയിരുന്ന് കുറേ നേരം ഒന്ന് റിലാക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ പോകും. അങ്ങനെയൊക്കെയാണ് പണ്ട് മുതലെയുള്ള പരിപാടികൾ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളൊക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു. പിന്നെയും അക്ക വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അളിയനെ വരാതിരിക്കാനാവില്ലല്ലോ. പുതിയ പല പെൺകുട്ടികളും കസ്റ്റഡിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചിയെ മടുത്തു തുടങ്ങിക്കാണും. അതുകൊണ്ട് രംഗത്തിറങ്ങാം എന്നുള്ള രംഗപടം തുറക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിരുന്നതെന്ന് ചേട്ടൻ തുറന്ന് സമ്മതിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ പുള്ളിക്കാരൻ പറഞ്ഞു, എല്ലാം കല്യാണം കഴിയുമ്പോൾ നിർത്തണമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ നിൻ്റെ പെങ്ങൾ, അവളെയും കൊണ്ട് എനിക്ക് ഇരിക്കപ്പോറുതിയില്ല, അവൾ പ്രശ്നക്കാരിയാണ്, എന്നെ ഒരിക്കലും കെടുത്തി ഉറക്കാൻ സമ്മതിക്കില്ല, അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ മണിക്കൂറുകളോളം ആണാണെന്നുള്ള കാര്യങ്ങൾ മറന്നുകൊണ്ട് അടിമയെ പോലെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ചേച്ചിയുടെയും അളിയൻ്റെയും കിടപ്പറയിലെ കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറയാൻ തുടങ്ങി. ചാട്ടവാറ കൊണ്ട് ഭാര്യ രാത്രി അടിക്കുന്ന ഒരു ഭർത്താവിൻ്റെ കഥ എങ്ങനെയായിരിക്കും? അതേപോലെയായിരുന്നു അളിയൻ പറഞ്ഞ കഥ. ഞാനത് കേട്ടിട്ട് അത്ഭുതപ്പെട്ടില്ല. ഇങ്ങനെ തന്നെയായിരിക്കും അവരുടെ കുടുംബജീവെന്ന് പണ്ടേ എനിക്ക് തോന്നിയിരുന്നു.
കാരണം എൻ്റെ ചേച്ചി അത്രയ്ക്ക് വ്യത്യസ്തയാണ്, വളരെ വളരെ വ്യത്യസ്ത. അപ്പോൾ പിന്നെ ഭർത്താവിനെ ചവിട്ടി അരച്ചുകൊണ്ടായിരിക്കും അവർ കാര്യങ്ങളിലേക്ക് കടക്കുന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. അവിടെ അയാൾക്ക് അടിമേണ്ട ജോലിയാണ്, ഇവിടെ അങ്ങനെയല്ല. അക്കയ്ക്ക് എൻ്റെ അളിയനോട് ഭയങ്കര താല്പര്യമാണ്. അക്ക അളിയന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും താഴേക്ക് ഇറങ്ങി വന്ന് കൃത്യനിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കും. പക്ഷേ എൻ്റെ ചേച്ചി അങ്ങനെയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ തുറന്നു പറഞ്ഞു. വീട്ടിൽ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻസൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിന്നെയും ഇറങ്ങിയത്. നീ ഒരിക്കലും നിൻ്റെ ചേച്ചിയോട് ഇത് പറയരുത്. എൻ്റെ അവസ്ഥ നീ മനസ്സിലാക്കണം. ഞാനൊരാളാണ്, നിനക്ക് ഇതുവരെയും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകാത്തതുകൊണ്ടാണ് നിനക്കിങ്ങനെയൊക്കെ തോന്നുന്നത്. അനുഭവം ഉണ്ടായിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റുമോനെ? ഒരിക്കലും നമ്മുടെ കുടുംബം തകർക്കരുത് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ നന്നായിട്ടൊന്ന് അഭിനയിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട വേണ്ട, ഇത്രയും നേരമുള്ള അഭിനയം മതി, എനിക്ക് മടുത്തു. അതുകൊണ്ട് ഞാൻ എന്തായാലും ചേച്ചിയോട് പറയുന്നില്ല. ഒരു കാര്യം ഓർക്കുക, ചേച്ചി ഈ ടൗണിൽ തന്നെ കറങ്ങി നടക്കുന്ന ആളാണ്, പറയാൻ പറ്റില്ല എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നതെന്ന്. അപ്പോൾ ഇതെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ, പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുള്ളിക്കാരി കുന്തത്തിൽ കോർത്തെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അളിയും പറഞ്ഞു, എനിക്കത് ഓർക്കുമ്പോഴാണ് വല്ലാത്ത വേവലാതി, പക്ഷേ എനിക്കത് മാറ്റാനും പറ്റുന്നില്ല. കാര്യം ആണെന്നുള്ള രീതി, വീട്ടിൽ യാതൊരു റോളുമില്ല, ഒരവസരങ്ങളുമില്ല. പക്ഷേ ഇവിടെയാണെങ്കിൽ, അക്കയാണെങ്കിൽ പുള്ളിക്കാരനെ ആരാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അക്ക നല്ല കിളിത്ത് പെൺകുട്ടികളെ കണക്ട് ചെയ്ത് കൊടുക്കും. അവളുമാർക്കാണെങ്കിലും സാറ് ദൈവം പോലെയല്ലേ? അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പണം കൊടുക്കുന്ന ആളല്ലേ. അതുകൊണ്ട് പുള്ളിയുടെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാൻ പറ്റി. പുള്ളി എന്നോട് കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനായിട്ട് വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല, കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സഹിച്ചോന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, അത് ഞാൻ മാനേജ് ചെയ്തോളാം, നീ എനിക്ക് സത്യം ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും സത്യം ചെയ്ത് കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് പിന്നീട് ചേച്ചി തുള്ളുമ്പോൾ ഞാൻ ഓർക്കും, എന്ത് നൈസായിട്ടാണ് സ്വന്തം ഭർത്താവ് പറ്റിക്കുന്നത്. പുള്ളിക്കാരിക്കൊന്നും അറിയില്ല, അടിമയാണെന്നാണ് പുള്ളിക്കാരുടെ വിചാരം. പക്ഷേ എവിടൊക്കെ കറങ്ങി തിരിഞ്ഞിട്ടാണ് ചേച്ചിയുടെ അടുത്ത് വരുന്നത്. പാവം പുള്ളിക്കാരി എന്ന് ഞാൻ ഇങ്ങനെ ഓർക്കും. ചില സമയത്ത് എൻ്റെ പെങ്ങളോട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സഹതാപം തോന്നും. ശരിക്കും അവർ കഥയറിയാതെ ആടുകയാണ്. ഇത്രയും പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കുന്ന ഒരു ഭർത്താവിനെയാണ് അവർ എന്ന് രാത്രി സ്നേഹിച്ച് അവരുടെ അടിമയാക്കുന്നത്. കഷ്ടമുണ്ട്, അവർ നേടിയെടുത്തതൊന്നും ശരിയല്ലെന്ന് എനിക്ക് തോന്നിപ്പോകും. പക്ഷേ പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഉള്ളിലിങ്ങനെ ഓർക്കും, ഇത്രയും അഹങ്കാരം കാണിച്ച് നടക്കുന്ന ചേച്ചിക്ക് ശരിക്കും എന്തൊരടിയാണ് ദൈവം കൊടുത്തിരിക്കുന്നതെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാണ്, അതങ്ങനെ തുടർന്നു പോയാലേ പറ്റൂ, ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇതിനിടയ്ക്ക് അളിയൻ പിന്നീട് പലപ്പോഴും എന്നോട് സ്നേഹത്തോടുകൂടി സംസാരിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും, എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കും. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ എൻ്റെ കൂടെ ഒരിടം വരെ വരണമെന്ന്. ഞാൻ ചോദിച്ചു എവിടെയാണെന്ന്. അപ്പോൾ പറഞ്ഞു, അക്കയുടെ വീട്ടിലാണെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല, നമ്മൾ രണ്ടും കൂടെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ചേച്ചി ഒരു അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുന്നു. ഇല്ലടാ, അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരി നല്ല പണമുള്ള ഒരാളല്ലേ, അവരുടെ വീട്ടിൽ ഒരു ബർത്ത്ഡേ പാർട്ടിയുണ്ട്, അതിനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്, നിന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ കാണുവടാ, ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ബാ നമുക്കവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു മാഡം. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ആട് കിടന്നിടത്ത് പൂട പോലുമില്ല. ഞങ്ങൾ ചെന്നപ്പോഴേ അക്ക ഓടി വന്ന് കതക് തുറന്നു. അതിനുള്ളിൽ കുറച്ച് ലൈറ്റുകളും ചില ബലൂണുകളും ഒക്കെ ഉണ്ട്, ബർത്ത്ഡേ പാർട്ടി പോലെ. പക്ഷേ ആളുകളൊന്നും വന്നിട്ടില്ല, അക്കയും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, എവിടെയാണ് പാർട്ടി? ഇവിടെ തന്നെയാണ് പാർട്ടി മോനെ, 2.5 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ, ഇപ്പോൾ 7 മണിയല്ലേ ആയിട്ടുള്ളൂ, ഇച്ചിരി കഴിയുമ്പോഴേക്ക് ആളുകൾ വരും. അപ്പോൾ കുഴപ്പമില്ല, എവിടെ ഇരിക്കുക, ആദ്യ അതിഥികൾ നിങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അളിയനൊരു ഗിഫ്റ്റ് എടുത്തിട്ട് പുള്ളിക്കാരിക്ക് കൊടുത്തു. എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാനും പറഞ്ഞതാണ് ഗിഫ്റ്റ് വാങ്ങിക്കേണ്ടതെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ ഗിഫ്റ്റ് ഉണ്ട്, നീ ഒന്നും കൊടുക്കണ്ട, അടുത്ത ബർത്ത്ഡേക്ക് കൊടുക്കാം എന്നും പറഞ്ഞാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. ആ ഗിഫ്റ്റ് അവർ തുറന്നു. അതിനുള്ളിലൊരു ചെയിനായിരുന്നു, സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്നൊരു ചെയിൻ. പുള്ളിക്കാരിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സന്തോഷമായി. അല്ലെങ്കിൽ മോനെ എനിക്ക് തരുന്നത് വെറൈറ്റി ആയുള്ള ഗിഫ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് എൻ്റെ അളിയനെ കയറി കെട്ടിപ്പിടിച്ചു. അളിയനാണെങ്കിൽ യാതൊരു ചമ്മലുമില്ല, എല്ലാം എനിക്കറിയാമല്ലോ. അപ്പോൾ പുള്ളിക്കാരി എടുത്ത വായിൽ ചോദിക്കുകയാണ്, മോനെ നീ എനിക്ക് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലേന്ന്. അപ്പോൾ അളിയൻ ചാടിക്കയറി പറഞ്ഞു, അവനോട് ചോദിച്ചാണ് ഗിഫ്റ്റ് വാങ്ങിക്കേണ്ടതെന്ന്. പക്ഷെ ഞാൻ കുറച്ച് നേരം മുമ്പാണ് ഇവനെ വിളിച്ചത് കേട്ടോ, ഇവനും അവിടെ തിരക്കല്ലേ. ഞാൻ പറഞ്ഞു, മേടിക്കണ്ട, ഇനിയൊരവസരത്തിൽ അക്കയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അക്ക പറഞ്ഞു, ആ അങ്ങനെയാണോ, മോൻ്റെ ഗിഫ്റ്റ് ഇനിയൊരവസരത്തിലേക്ക് വെച്ചിരിക്കുകയാണ്, അതും ഈ അക്കയ്ക്ക് കിട്ടാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ കുട്ടാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അകത്തേക്ക് പോയി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും മദ്യവും ഐസും എല്ലാം കൂടെ എടുത്തുകൊണ്ട് ഒരു ട്രെയുമായിട്ടാണ് വന്നത്.
എൻ്റെ അടുത്തിരുന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു, മോൻ ഇതൊക്കെ കുടിക്കുമോ? ഞാൻ പറഞ്ഞു, വല്ലപ്പോഴും കൂട്ടുകാരുടെ കൂടെയൊക്കെ. ഏതാ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആളിയും പറഞ്ഞു, അവനതൊക്കെ ശീലിച്ച് വരുന്നേ ഉള്ളൂ, കാരണം ഇത്ര റിസർവ്ഡ് ടൈപ്പല്ലേ, അതുകൊണ്ടാണെന്ന്. അപ്പോൾ അക്ക എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചോണ്ട് പറയുകയാണ്, അതൊന്നും സാരമില്ല മോനെ, ആണുങ്ങളായി കഴിഞ്ഞാൽ അത്യാവശ്യമൊക്കെ അടിക്കണം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആണത്തം വെളിയിൽ വരിക? മോനെ കാലിച്ച് ദൈ വിസ്കിയാണിത്, ഇത് ഇത്തിരി കുടിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആളീനും പറഞ്ഞു, ഇത്തിരി കുടിച്ച് നോക്കടാ, കുഴപ്പമൊന്നുമില്ല, ഒന്നോ രണ്ടോ പേക്ക് മതി എന്ന് പറഞ്ഞു. അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ ഒരു സോഷ്യൽ ഡ്രിങ്കർ ആയിരുന്നു, പിന്നെ വീട്ടിലൊന്നും അറിയില്ലെന്നേ ഉള്ളൂ. അങ്ങനെ അക്ക ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒഴിച്ചു. ഞങ്ങൾ മൂന്ന് പേര് ചേഴ്സ് പറഞ്ഞ് അതും വറുത്തണ്ടി പെരുപ്പും കൂടെ ചേർത്ത് കഴിക്കാൻ തുടങ്ങി. രണ്ട് പേക്ക് ഞാൻ കഴിച്ചു, അതിനുമേലെ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അളിയും പറഞ്ഞു, അന്ന് സാരമില്ലടാ, ഇന്ന് ഒരാഘോഷ ദിവസമല്ലേ, മറ്റുള്ളവർ വരുമ്പോഴേക്കും നമ്മുടെ പെരുപ്പൊക്കെ പോകും, നീ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു പേക്ക് കൂടെ ഞാൻ കഴിച്ചു മാഡം. പക്ഷേ അത് കഴിഞ്ഞപ്പോഴില്ലേ എനിക്കെന്താണെന്നറിയില്ല, ആ കൂടി കിളിപോയ മട്ടായിരുന്നു. എനിക്ക് മനസ്സിലായി എൻ്റെ ശരീരത്തിന് താങ്ങാവുന്നതിലും അധികം എന്തോ എൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. ഇത് പക്ഷേ മൂന്ന് പേക്കേ ഉള്ളൂ, ഒരു പക്ഷേ ഇതിലെന്തെങ്കിലും മിക്സ് ചെയ്തിട്ടുണ്ടാകുമോ എന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. കാരണം അത്രയ്ക്കും ഞാൻ തളർന്നു പോയിരുന്നു. പക്ഷേ എനിക്കൊന്നും പറയാനേ പറ്റുന്നില്ല, ആകെ കൂടി വേറെ ലെവലാണ്. പുള്ളിക്കാരി തോളിൽ കൂടെ കയറ്റുകൊണ്ട് സംസാരിക്കുകയാണ് എന്നോട്, മോനെ നിൻ്റെ മീശ കാണാൻ നല്ലതാണ്, ഇങ്ങനെ ഷേപ്പ് ചെയ്തത് എവിടെ നടക്കും കുട്ടാ? ഇതൊക്കെ കണ്ട് എൻ്റെ അളയിൽ ചിരിക്കുകയാണ്. അക്കയ്ക്ക് എൻ്റെ അളിയനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു തോന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അക്ക പറയുകയാണ്, അവൻ നിന്നെക്കാട്ടി സുന്ദരനല്ലേ, അതുമാത്രമല്ല നിനക്കിപ്പോൾ 19 വയസ്സില്ലടാ, ഇവൻ അങ്ങനെയാണോ, കൊച്ചു ചെറുക്കനല്ലേ, കിളന്ത് പയ്യൻ, നോക്കി അവൻ്റെ ചുണ്ട്. അപ്പോൾ എൻ്റെ അളിയൻ ചോദിക്കുകയാണ്, തത്തമ്മ ചുണ്ടാണോ അക്ക? അതെടാ, തത്തമ്മയുടെ ചുണ്ടാണ്. ആഹാ, അക്ക ഇപ്പോൾ പെട്ടെന്ന് വേറെ മൂഡിലായല്ലോ. അക്ക എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ അക്ക പറയുകയാണ്, നിന്നോടുള്ള ഇഷ്ടം എനിക്കൊരിക്കലും കുറയില്ല, ഇത് പക്ഷേ നമ്മുടെ പുത്തൻ പീസല്ലടാ മോനെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അളിയൻ പൊട്ടിച്ചിരിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല, നല്ല സ്റ്റേബിളാണ്. എനിക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയും കിളി പോയെന്ന് എനിക്കറിയില്ല. ഇതിനിടയ്ക്ക് എൻ്റെ അളിയൻ പൊട്ടിച്ചിരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അളിയൻ ചോദിക്കുകയാണ്, അക്ക ഞാനിവിടുന്ന് എഴുന്നേറ്റ് പോകണമെന്ന്. അപ്പോൾ അക്ക പറഞ്ഞു, നീ പോകണ്ട, നീ ഇവിടെ ഇരിക്കുക, നീയല്ലേ എൻ്റെ പുന്നാരക്കുട്ടി, ഇവനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പുതിയ കുട്ടി എന്നൊക്കെ പറഞ്ഞ് എന്നെ തെരുതര ഉമ്മ വയ്ക്കുകയും കെട്ടിപ്പിടിക്കുകയാണ്. എനിക്കവരെ തടയണമെന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ലല്ലോ. ഇതൊക്കെ കണ്ട് എൻ്റെ അളിയൻ ആസ്വദിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത്ര നേരം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി എൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നിട്ട് എൻ്റെ ചെവിയിൽ വന്ന് ഉറക്കെ പറയുകയാണ്, നീ മുമ്പ് പറഞ്ഞല്ലോ ഇനി ഒരിക്കൽ മാത്രമേ എനിക്ക് ഗിഫ്റ്റ് തരുള്ളൂ എന്ന്, പക്ഷേ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്, ഗിഫ്റ്റ് കിട്ടാതെ നിന്നെ ഞാൻ പറഞ്ഞുവിടില്ലെന്ന്. എൻ്റെ മനസ്സിൽ കൂടി ഇതെല്ലാം പോകുന്നുണ്ട്, പക്ഷേ എനിക്ക് തിരിച്ച് മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ അളിയൻ ചോദിക്കുന്നു, അവൻ്റെ കയ്യിൽ എന്ത് ഗിഫ്റ്റാണ്? ദേ അവൻ്റെ മാലയൊക്കെ ഉള്ളൂ, അന്നും എടുക്കരുതേ, അതൊക്കെ വീട്ടിൽ കണക്കുള്ളതാണെന്ന്. അപ്പോഴേക്കും അക്കയ്ക്ക് ദേഷ്യം വന്നു, നീ എന്താടാ അങ്ങനെ പറഞ്ഞത്, സ്വർണം പ്രതീക്ഷിക്കുന്ന ആളാണോ ഞാൻ? അപ്പോഴേക്കും അളിയൻ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമല്ല, ചുമ്മാ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് പറഞ്ഞതാണെന്നും. എടാ എനിക്ക് വേണ്ടത് ആ ഗിഫ്റ്റല്ല, ദേ ഇതാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ കേന്ദ്രീകൃത ഭാഗത്തേക്ക് കൈവച്ചു. എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അളിയൻ പൊട്ടിച്ചിരിച്ചു. ഈ ഗിഫ്റ്റാണെങ്കിൽ എപ്പോഴും അവൈലബിളായിട്ടുള്ള ഗിഫ്റ്റ്, പക്ഷേ ഇന്ന് തന്നെ വേണമൊക്കെ, ചെക്കൻ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഓഫായി പോകാൻ തോന്നുന്നു പറഞ്ഞു. അപ്പോൾ അക്ക പറഞ്ഞു, പിന്നെ ഓഫ്, അതൊക്കെ ഇത്തിരി കഴിയുമ്പോൾ അങ്ങ് മാറും, അതിനു മുമ്പ് അക്ക ഓണാക്കി എടുക്കടാ, അല്ലെങ്കിൽ അക്കയുടെ പേര് ഇങ്ങനെയല്ലെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ യാതൊരു ദാക്ഷിണ്യവും മടിയും കൂടാതെയാണ് മാഡം പുറത്തേക്കുള്ള ചില വാതായനങ്ങൾ തുറന്നത്. അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ള പ്രക്രിയകളിലേക്ക് അവർ കടക്കുകയും ചെയ്തു. എനിക്കാണെങ്കിൽ ഉള്ളിൽ ചമ്മലുണ്ട്. എൻ്റെ അളിയൻ അതൊക്കെ നോക്കി ചിരിക്കുകയാണ്. അളിയൻ പറഞ്ഞു, ഇത് കാര്യക്ഷമമാകും തോന്നില്ലെന്ന്. ആര് പറഞ്ഞു? ഞാൻ റെഡിയാക്കും എന്നൊക്കെ പറയുകയാണ്. രണ്ടു പേരും കൂടെ പറഞ്ഞത് ഇങ്ങനെയൊന്നുമല്ല, മുട്ടൻ തെറി വർത്തമാനങ്ങളാണ് മാഡം പറഞ്ഞത്, അതൊക്കെ ഞാൻ കേൾക്കുന്നുമുണ്ട്. പക്ഷേ പുള്ളിക്കാരി ശരിക്കും തലയിലേക്കിരുന്നു. അത് കഴിഞ്ഞ ശേഷമുള്ള പ്രയോഗക്രമങ്ങളിൽ കൂടിയാണ് എൻ്റെ കെട്ട് വിട്ടുമാറിയെന്ന് പറയാം. കാരണം ജീവിതത്തിൽ ഇന്നൊരു അനുഭവിക്കാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. എൻ്റെ ഉള്ളിൽ ചമ്മലുണ്ട്. എനിക്ക് അധികമൊന്നും അനങ്ങാൻ പറ്റുന്നില്ലെങ്കിലും എൻ്റെ അളിയൻ മുന്നിലിരിപ്പില്ലേ, പുള്ളിക്കാരനാണെങ്കിൽ ഇതൊക്കെ ശരിക്കും നോക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് ചെറിയ രീതിയിലുള്ളൊരു ഭാവമാറ്റം വന്നു കഴിഞ്ഞപ്പോഴേക്കും അക്ക വിളിച്ച് പറഞ്ഞു, നോക്കടാ നോക്ക്, നിൻ്റെ അളിയനാണ് KM, ഇവനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നീയൊരു ശുഷ്കിതനാടാ എന്നൊക്കെ എൻ്റെ അളിയനോട് പറയുന്നുണ്ട്. എന്തായാലും എന്നിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. എന്തായാലും ഒരു സ്ത്രീയല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും പുരുഷന് മാറ്റങ്ങളുണ്ടാകില്ലേ? പിന്നീട് അവിടെ നടന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് മുൻകിയെടുത്തത്. എൻ്റെ അളിയൻ മുന്നിലിരിപ്പുണ്ടെന്നൊന്നും അവർ നോക്കിയില്ല. ഞാനവിടെ സോഫയിൽ ഇരിക്കുകയാണല്ലോ,
അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബൈക്ക് സവാരിയാണ് നടത്തിയത്. അത് ശരിക്കും ആദ്യമൊന്നും സക്സസ് ആയില്ല. പിന്നീട് പക്ഷേ അവരത് സക്സസ് ആക്കിയെടുത്തു. അവരത് പതുക്കെ തുടങ്ങി ശരിക്കും റൺവേയിലേക്ക് കയറുകയായിരുന്നു. ഇതൊക്കെ അളിയൻ കണ്ട് ചിരിക്കുന്നുണ്ട്. അവസാനമായപ്പോഴേക്കും അവർ പറഞ്ഞു, ഇനിയിപ്പോൾ കുറച്ചുകൂടെയുള്ളൂ, നീ വീഡിയോ എടുത്തോളാൻ. എനിക്കപ്പോൾ എതിർക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സും മദ്യവും ഈ ഒരു കാര്യങ്ങളുമെല്ലാം കൂടി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ അളിയൻ അത് ഐഫോണിൽ പകർത്തി. കാരണം അവസാന ഭാഗമൊക്കെ വന്നപ്പോഴേക്കും എൻ്റെ കെട്ട് വിട്ടുമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അലർച്ചയെയും മറ്റു കാര്യങ്ങളെയും ഒന്നും മറികടക്കാൻ എനിക്ക് പറ്റില്ല. ഞാനതിൽ സഹകരിച്ചു എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ ആ കാര്യം കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒത്തിരി നേരം അവിടെ ചെലവഴിച്ചു. എൻ്റെ ചേച്ചിയോട് ഞാനും കൂടി ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് താമസിക്കുന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും കൺവിൻസ്ഡായി. 11 മണിയായപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ആ സമയത്ത് ഞാൻ അളിയനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിച്ചത്, നിങ്ങൾ എന്തിനാണ് വീഡിയോ എടുത്തതെന്ന്. അപ്പോൾ അളിയന് പറയുകയാണ്, അളിയന് അളിയൻ്റെ ഇൻട്രസ്റ്റുകളിൽ നിന്നും അക്കയിൽ നിന്നുമൊന്നും ഒരിക്കലും മാറാൻ പറ്റില്ല. എല്ലാം ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്യും. ഇനിയും ധാരാളം സ്ത്രീകളുമായിട്ടുള്ള രസം പങ്കിടേണ്ടതുണ്ട്. അപ്പോൾ അത് അറിയാവുന്ന ഒരാൾ ഞാനാണ്. ഒരിക്കലും എൻ്റെ പെങ്ങളോട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെയും ആ ഗ്യാങ്ങിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. പുള്ളിക്കാരൻ ഡിലീറ്റ് ഒന്നും ചെയ്തില്ല. എന്നോട് പറഞ്ഞു, ഇനിയിപ്പം അക്ക വിളിക്കുമ്പോൾ നീ പോയിക്കോ, അവസാനമൊക്കെ ആകുമ്പോഴേക്കും നീ എൻജോയ് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് കുറ്റബോധം വന്ന് മനസ്സിൽ മൂടിയിരുന്നു. ഞാൻ പറഞ്ഞു നീ പോകില്ലെന്ന്. പക്ഷേ പലപ്പോഴായിട്ട് അക്ക എൻ്റെ ഓഫീസിൽ വന്നു. എനിക്ക് മനസ്സിലായി അവരെന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വൈകിട്ട് അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് അവരുമായിട്ട് ഇപ്പോൾ ബന്ധമുണ്ട്. അവർക്ക് എന്നോട് വലിയ കാര്യമാണ്, ശല്യമൊന്നുമില്ല. എനിക്ക് വേണ്ടിയിട്ട് അവർ നന്നായി പ്രയത്നിക്കുന്നുണ്ട്. ഇപ്പോൾ അളിയനുമായിട്ടുള്ള കണക്ഷൻ വിട്ടു. അളിയന് മറ്റ് സ്ത്രീകളുമായിട്ടുള്ള കണക്ഷൻസാണ് പുള്ളിക്കാരി മുന്നിട്ട് നിന്ന് എല്ലാം നടത്തി കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ സ്നേഹവും മറ്റു കാര്യങ്ങളുമൊക്കെ എന്നോടാണ്. അളിയനതിൽ ഇത്തിരി പരിഭവമുണ്ട്, എങ്കിലും പ്രശ്നമൊന്നുമില്ല, നിന്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞു. അക്ക കൂടുള്ളത് എൻ്റെ ഭാഗ്യം തന്നെയാണെന്നാണ് എന്നോട് എപ്പോഴും അളിയൻ പറയാറുള്ളത്. എനിക്കറിയില്ല അത് ഭാഗ്യമാണോ ഭാഗ്യക്കേടാണെന്ന്. എന്തായാലും എന്നോട് മറ്റു സ്ത്രീകളെ പറ്റിയിട്ടോ അവരുടെ ബിസിനസ് ഡീലിങ്സിനെ പറ്റിയിട്ടോ ഒന്നും പറയാറില്ല. എന്നോട് ഭയങ്കര സ്നേഹമാണ്. വിളിക്കുമ്പോൾ ഞാൻ ചെല്ലണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അതേപോലെ ഒത്തിരി ദിവസം ഗ്യാപ്പാണെങ്കിൽ എന്നോട് വഴക്കുണ്ടാക്കും. കാരണം ഞാൻ സ്വയം ചില കാര്യങ്ങളൊക്കെ എന്തിലേക്കെങ്കിലും കടക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും ആകരുത്, അങ്ങനെ ചെയ്യരുത്, അതിനൊക്കെ ഇവിടെ അക്കയില്ലേ, അപ്പോൾ നീ ഒന്നും പാഴാക്കി കളയരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് തന്നെ പലപ്പോഴും മിക്ക ദിവസങ്ങളിലും അക്കയുടെ വിളി വരാറുണ്ട്. അപ്പോൾ ഞാൻ ചെല്ലുകയും വേണം. എങ്കിലും ഞാൻ ഓർക്കുകയാണ്, ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് അവരോട് ശരിക്കും ഇഷ്ടക്കേട് വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇപ്പം തന്നെ എനിക്കൊരു 60% ഇഷ്ടമേ ഉള്ളൂ മാഡം. കുറഞ്ഞു വരികയാണ് ഇൻറ്റൻസിറ്റി. പക്ഷേ അവർക്കാണെങ്കിൽ തീവ്രത ഏറി വരികയാണ്. എന്നെ കൂടുതൽ കൈയാളാൻ അവർ ശ്രമിക്കുന്നു. ഈ ബന്ധത്തിൽ നിന്ന് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പിന്മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെ നടക്കുമെന്ന് അറിയില്ല. അളിയനോട് ഇത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അളിയനും പറഞ്ഞത് അവർ അപകടകാരിയായ ഒരു വ്യക്തിയാണ്, അവർക്ക് ഇഷ്ടമുള്ള ആളെ ഒരിക്കൽ പോലും അവർ വെറുതെ വിടില്ല, എപ്പോഴും അടക്കി പിടിക്കുന്നതാണ് പറഞ്ഞത്. കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ ബന്ധത്തിൽ നിന്ന് എങ്ങനെ മാറാം എന്നുള്ള കാര്യമാണ് പുള്ളിക്കാരൻ മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അവർക്കൊരു ഗ്യാങ് ഉണ്ട്, നിങ്ങളുടെ അളിയനാണെങ്കിലും അതിൽ നിങ്ങളെ പെടുത്തി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ പാക്കം സേഫാക്കി വെച്ചിരിക്കുകയാണ്, കുടുംബജീവിതം തകരാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ തള്ളക്കിപ്പം നിന്നോടാണ് ഭയങ്കര ഇഷ്ടം, അവർക്ക് പ്രേമമായി അവരെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവരുടെ മാനസികാവസ്ഥയായിരിക്കാം, ഒരാളോടായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം. അവരിങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന സ്ത്രീയാണെങ്കിലും അവർക്കൊരു പ്രത്യേക സ്വഭാവം കാണുമായിരിക്കും, നമുക്കൊന്നും അറിയില്ല. എങ്കിലും അവരൊരു അപകടകാരിയാണെന്ന് അളിയിൽ പറഞ്ഞത് ഏകദേശം ശരിയായിരിക്കും. ധാരാളം ആളുകളുമായിട്ട് ബന്ധമുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ഉടക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം അത്ര നല്ല കാര്യങ്ങളായിരിക്കില്ല ഉണ്ടാകുക. വേണമെങ്കിൽ അവർ പ്രതികാര ബുദ്ധിയോടെ പുറത്തു ചെന്നിരിക്കാം, അപ്പോൾ അതൊക്കെ പ്രശ്നമാകും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, എല്ലാവരോടും പറഞ്ഞൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഇവിടുന്ന് ഇവരാരും പറയാം. നിങ്ങൾക്ക് എന്തായാലും ഉപരിപഠനമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വിദേശത്തൊക്കെ പോകാനായിരിക്കുമല്ലോ താല്പര്യം, അതുകൊണ്ടായിരിക്കും വലിയൊരു കമ്പനിയിൽ കയറിയത്. അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് കുറച്ച് നാളത്തേക്ക് വേറൊരു സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്കോ വിദേശത്തേക്കോ മാറി നിൽക്കുന്ന രീതിയിൽ ജോലിക്ക് സ്വാഭാവികമായിട്ട് പതുക്കെ ഉണ്ടായ മാറ്റമാണെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഇവരറിയാതെ വേണമെങ്കിൽ വിദേശത്ത് പോകാം. അപ്പോൾ ഡയറക്റ്റ് കയറി കൊടുക്കാൻ പോകാതെ പതുക്കെ പതുക്കെ അവരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് പിൻവലിയുക,
വേറൊരു സ്ഥാനത്ത് ചെല്ലുക. പിന്നെ അവർക്കെന്ന് പറയുമ്പോഴേക്കും ആരിലും അങ്ങനെ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇത്രയും വർഷമായിട്ട് മോനെ ചക്കര എന്നൊക്കെ വിളിച്ച് നിങ്ങളുടെ ആളിയനെ നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരെ ഉപേക്ഷിച്ചു. അപ്പോൾ ഇതിലും ചെറുപ്പക്കാരനും സുന്ദരമായിട്ടുള്ള ആളുകൾ വരികയാണെങ്കിൽ അവർ നിങ്ങളെ ഉപേക്ഷിക്കും. അത് ചിലപ്പോൾ ഉടനെ നടന്നേക്കാം, ചിലപ്പോൾ കുറച്ച് വർഷങ്ങളായേക്കാം. എന്തായാലും സേഫായിട്ട് ഒരു ദൂരത്തിലേക്ക് പോകേണ്ടത് നിങ്ങളുടെ അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അവനവൻ്റെ ആവശ്യങ്ങളും സിറ്റുവേഷനും അവനവന് മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ അവനവൻ തന്നെ ബുദ്ധിപരമായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഇതിലേറ്റവും നല്ലത്.